ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തിരികെ എത്തുകയാണ്. കാബൂൾ ആക്രമണത്തിന്റെ സൂത്രധാരനെ ഡ്രോൺ ആക്രമണത്തിലൂടെ വധിച്ചെന്ന് അമേരിക്ക. അഫ്ഗാനിലെ IS ശക്തി കേന്ദ്രങ്ങളിലാണ് അമേരിക്ക ആക്രമണം നടത്തിയത്. പ്രിൻസ് നൽകും വിവരങ്ങൾ. പ്രിൻസ്, അമേരിക്കൻ ജോ ബൈഡൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ശക്തമായ തിരിച്ചടി നൽകും, വേട്ടയാടിയിരിക്കും. അവർ മടങ്ങിപ്പോകുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ തിരിച്ചടിച്ചു എന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത്. എത്രമാത്രം വിശ്വസനീയമാണ് ഈ വരുന്ന വാർത്തകൾ? വാർത്ത വിശ്വസനീയം തന്നെയാണ്. പെന്റഗൺ തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. എന്തായാലും അബ്ജോദ് ആദ്യം സൂചിപ്പിച്ചതുപോലെ വേട്ടയാടി പിടിക്കും എന്ന് തന്നെയുള്ള വാക്കാണ് ജോ ബൈഡൻ ഇന്ന് പുലർച്ചെയും ഉപയോഗിച്ചത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. IS ശക്തി കേന്ദ്രത്തിലാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നൻഗർ പ്രവിശ്യയാണ് ഈ കാബൂൾ ആക്രമണത്തിന്റെ സൂത്രധാരൻ ഒളിച്ചിരിക്കുന്നുവെന്ന് കരുതിയിരുന്ന സ്ഥലം. ആ പ്രദേശത്ത് തന്നെയാണ് ആക്രമണം നടന്നത്. എന്തായാലും അമേരിക്ക ലക്ഷ്യം കൈവരിച്ചതായി പെന്റഗൺ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഇക്കാര്യം അമേരിക്കൻ സെൻട്രൽ കമാൻഡിന്റെ വക്താവായിട്ടുള്ള ക്യാപ്റ്റൻ ബിൽ അർബൻ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇക്കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ വാർത്ത വിശ്വസനീയം തന്നെയാണ്. ഒപ്പം കാബൂൾ വിമാനത്താവളത്തിന്റെ ഗേറ്റിന് സമീപത്ത് നിന്ന് എല്ലാ US പൗരന്മാരോടും മാറാനുള്ള ഒരു നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ തിരിച്ചടി ഉണ്ടായേക്കാമെന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് അമേരിക്ക ഉള്ളത്. നേരത്തെ തന്നെ ബൈഡൻ വ്യക്തമാക്കിയിരുന്നതാണ് എന്തായാലും തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണത്തിൽ 170 പേരാണ് ഇപ്പോൾ മരിച്ചതായി വിവരം വരുന്നത്. ഇതിൽ 13 അമേരിക്കൻ സൈനികരും ഉൾപ്പെട്ടിരുന്നു. അപ്പോൾ തന്നെ തിരിച്ചടി ഏതാണ്ട് ഉറപ്പിച്ചതുമാണ്. 2 ബ്രിട്ടീഷ് പൗരന്മാരും കൊല്ലപ്പെട്ടവരുള്ളതായി ഇന്നലെ വിവരം വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് അമേരിക്ക തിരിച്ചടി ആരംഭിച്ചിരിക്കുന്നു. നേരത്തെ അവർ പ്രഖ്യാപിച്ചതുപോലെ തന്നെ അമേരിക്കൻ ജനതയുടെ സുരക്ഷിതത്വവും ഒപ്പം അവരുടെ താല്പര്യവും സംരക്ഷിക്കുന്നതിന് ഏതറ്റം വരെയും പോകുമെന്നുള്ള ജോ ബൈഡന്റെ വാക്കുകൾ നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ്. ഏതാണ്ട് ആക്രമണത്തിന് അനുമതി നൽകിയതിനു ശേഷമാണ് ജോ ബൈഡൻ ഇന്നലെ രാത്രി ഇക്കാര്യം പറഞ്ഞത് എന്നതാണ് നമ്മളിപ്പോൾ അനുമാനിക്കാൻ. എന്തായാലും അവരുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രത്തിൽ നൻഗർ പ്രവിശ്യയിൽ ഇപ്പോൾ അമേരിക്ക ആക്രമണം നടത്തിയിരിക്കുന്നു. കാബൂൾ ആക്രമണത്തിന്റെ സൂത്രധാരനെ വധിച്ചു എന്ന് തന്നെ ഇപ്പോൾ പെന്റഗൺ അവകാശപ്പെടുകയും ചെയ്യുന്നു. അമേരിക്ക തിരിച്ചടിച്ചിരിക്കുന്നു. അതിനു മുമ്പ് തന്നെ അമേരിക്ക വീണ്ടും ആക്രമണത്തിന്, കാബൂൾ വിമാനത്താവളത്തിന് പരിസരത്ത് ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ പൗരന്മാരോട് അവിടെ നിന്ന് മാറാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒഴിപ്പിക്കൽ നടപടികൾ, ഇനിയും അമേരിക്കൻ പൗരന്മാർ അവിടെ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഒഴിപ്പിക്കൽ നടപടികൾ നീണ്ടുപോകാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള സാധ്യതയുണ്ടോ? എന്തായാലും ഈ ഇവരുന്ന് സേനകൾക്ക് പിന്മാറാനുള്ള ഏറ്റവും അവസാനത്തെ ഡെഡ്ലൈൻ നൽകിയിരിക്കുന്നത് ഈ മാസം 31. അതുവരെ ഒഴിപ്പിക്കൽ ദൗത്യവുമായി മുൻപോട്ട് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത്. അവസാന നിമിഷം വരെ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികളുമായി മുൻപോട്ട് പോകുമെന്ന് തന്നെ അവർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. അതേസമയം തന്നെ നാറ്റോ അംഗരാജ്യങ്ങളിൽ ഉൾപ്പെട്ട പല രാജ്യങ്ങളും ഇന്നലെ തന്നെ അവരുടെ പൗരന്മാരെ മുഴുവൻ ഏതാണ്ട് കാബൂളിൽ നിന്ന് ഒഴിപ്പിക്കുകയും അവരുടെ രക്ഷാ ദൗത്യം പൂർത്തിയായതായി ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്ക ഇപ്പോഴും അവരുടെ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ തുടരുകയാണ്. അതായത് 5400 പേരെ കൂടി അമേരിക്കയ്ക്ക് കാബൂളിൽ നിന്ന് ഒഴിപ്പിക്കേണ്ടതുണ്ട്. അതിലധികം പേർ, അതായത് 5000 പേർ ഇപ്പോൾ വിവിധ അഫ്ഗാൻ പൗരന്മാർ ഉൾപ്പെടെയുള്ളവർ രാജ്യത്ത് നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി കാബൂൾ വിമാനത്താവളത്തിന് പരിസരത്തിനും ഉള്ളിലുമായി ഉണ്ട് എന്നും അമേരിക്ക സ്ഥിരീകരിച്ചിട്ടുണ്ട്. അക്കാര്യം അവർ പുറത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. പെന്റഗണും ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അബ്ദുള്ള.